നിങ്ങളുടെ ഈ കലാരൂപത്തിന് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നല്ലൊരു പബ്ലിസിറ്റി കിട്ടിയത് കലാഭവൻ മണി ചേട്ടൻ തന്നെയാണ് ഈ നാടൻപാട്ടിനെ ജനകീയാക്കിയത്. ഇന്ന് ഒന്നുമില്ലാണ്ട് കിടന്നിരുന്ന ഒരു സംഭവമാണ്. ചേട്ടനത് പറയാതിരിക്കാൻ നമുക്കൊരു വഴി തുറന്നു തന്നു മണിച്ചേട്ടൻ, അങ്ങനെ തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ സംഘം, ഞങ്ങളുടെ നാടൻപാട്ടിൻ്റെ സംഘം, ജനനയന തൃശ്ശൂർ, അഡ്വക്കേറ്റ് വി ഡി പ്രേമപ്രസാദ്, അങ്ങേര് ഏറ്റവും വേണ്ടി കൂടുതൽ കീഴാളർക്ക് വേണ്ടിയിട്ട് സംഘത്തിൽ കൂടുതലും കീഴാളരാണ്. ഞങ്ങളെ സംഘത്തിൽ ദളിതരാണ്, ഒന്നും കുറച്ച് ആൾക്കാരുള്ളൂ. അവരും നമ്മളെക്കാറ്റും നന്നായി നാടൻ കലകൾ ചെയ്യുന്ന ആളുകളാണ്. അവർ നന്നായിട്ട് പ്രൊമോട്ട്. പിന്നെ ടീമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം വെച്ചു. 13 കപ്പിൾസ് ഉണ്ട് ഞങ്ങൾ ടീമിൽ. 13 സാറും അടക്കം 13 ടീമിൽ നിന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകൾ, ആർട്ടിസ്റ്റുകൾ. ഇനിയിപ്പോ കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. രാഹുൽ ചേട്ടന്റെ കല്യാണം അടുത്ത് നടക്കാൻ പോകും. അവർ ടീമിൽ നിന്ന് പ്രണയിച്ച് കല്യാണം കഴിക്കാണ്. നിങ്ങൾ ഒരുമിച്ച് പാടാറുണ്ടോ സാധാരണ? അതോ ഓരോ തനിത്തനിയായിട്ടാണോ പാടാറ്? ഒരുമിച്ചും പാടും, തനിത്തനിയായിട്ടും പാടും. അതെ. നമുക്ക് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം കലയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന രണ്ടുപേരുമായിട്ടാണല്ലോ ഇരുന്ന് സംസാരിച്ചതെന്ന്. അതിൽ പിന്നെ നിങ്ങളുടെ ഒരു പ്രണയത്തിനും നിങ്ങളുടെ ഒരു ജീവിതത്തിനും ചെറിയ കുട്ടിയാണെങ്കിലും നല്ല ഒരു മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയായിട്ട് എനിക്കും ഫീൽ ചെയ്തു. വളരെ നേരത്തെ മനോജ് പറഞ്ഞത് വെറുതെ അല്ലാന്ന് എനിക്ക് തോന്നി. നല്ല ബോൾഡ്നെസ് ഉള്ളൊരു കുട്ടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഭാഷണം. നമുക്കൊരു പാട്ടുപാടിക്കൊണ്ട് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ഒരു CD ഇറങ്ങിയിട്ടുണ്ട്, ഓഡിയോ CD ആണ്. ചിരിതക്കുട്ടി എന്നാണ് ആ CD പേര്. അതിലെ ഫസ്റ്റ് പാട്ട് ആട്ടവും പാട്ടും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. സുബ്രം കക്കാട്ടിയിൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ചേട്ടനാണ് എഴുതിയേക്കണത്. ആ പാട്ടിൻ്റെ കുറച്ച് വരികൾ പാടാം. ആട്ടവും പാട്ടും തോറ്റും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തേ തമ്പ്രാട്ടി, ആണ്ടോടാണ്ടും പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളെ മറന്നോമലവാരത്തമ്മേ. ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു കഥയും കൂടി ഉണ്ട് അതിൽ. അച്ഛൻ ഒരു കുട്ടികളില്ലാത്തൊരച്ഛൻ, അല്ല ഒരു വേദനയാണ് ആ പാട്ടിനകത്ത് പറയുന്നത്. ഉണ്ടായ കുട്ടികളെല്ലാം അബോട്ടായി പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ണീരാണ് ആ പാട്ടിലൂടെ പറയുന്നത്. ചെറുതക്കുട്ടി എന്നുള്ള ആ കുട്ടി എന്നുള്ള സാധനത്തില് ആ ഒരു വരിയും കൂടി വളരെ പ്രധാനപ്പെട്ട വരിയാണ്. കാലങ്ങളായ എൻ്റെ ദേവൂൻ്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവേ ചെറുനീലി, പൊടിക്കും പൊടിപ്പെല്ലാം അമ്മൻ എടുക്കല്ലേ, ഞാനെന്തു ചെയ്യേണ്ടോരുണ്ണീനെ കിട്ടാന് ഞങ്ങളുടെ മോളായി പിറക്ക വേണം, നീയേ ഞങ്ങളുടെ മോളായി വളര വേണം. അങ്ങനെ കുറച്ച് വരികളുണ്ട് അതിൽ.